ഗൈസ് അപ്പോൾ പുതിയ നാരണ ആപ്ലിക്കേഷനിൽ പുതിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വാച്ച് ക്ലിപ്സ് ടു ഇവൻറ്റ് എന്നാണ് ഇവൻറ്റിന് പേര്. അപ്പോൾ എല്ലാവരും പോയി പോയി ആപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണം നമ്മുടെ GTA 5 വെബ് സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഡയമണ്ട് കസിനോ നമ്മൾ കുറച്ച് അധികം ഡയമണ്ട്സ് ഏകദേശം ഒരു $35 million മൊത്തം വരുന്ന ഒരു ഹൈസ്റ്റ് കാര്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഡയമണ്ട് കസിനോയിലെ എന്തോ ഒരു ഗ്യാങ്ങിൻ്റെതായ ഒരു ഡയമണ്ടിൻ്റെ കച്ചവടവും ഡീലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ ഡീലിൽ നമ്മളങ്ങനെ കയറി നമ്മൾ എല്ലാത്തിനും അടിച്ചിട്ട് നമ്മൾ ഡയമണ്ട്സും കാര്യമൊക്കെ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. ഒരു കിഡ്രിലൻ ഹൈസ്റ്റും കാര്യമൊക്കെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത അത്യാവശ്യം ഒരു ചെറിയ ഹൈസ്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് നമുക്ക് ഏകദേശം $35 million ആണ്. അതിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എമൗണ്ടും കാര്യമൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഡയമണ്ട്സും ഒരു ട്രോഫിയും കൂടി കിട്ടിയിട്ടുണ്ടായ ഒരു ഫുള്ളി ഗോൾഡൻ ട്രോഫിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രോഫിയും കൂടി കൂട്ടിയിട്ടാണ് ഏകദേശം അത്ര റേറ്റും കാര്യമൊക്കെ വന്നത്. നമുക്ക് എന്തായാലും ഇനി ഡയമണ്ടും കാര്യമൊക്കെ വിൽക്കാനുള്ള വിറ്റ് ക്യാഷ് ആക്കാനുള്ളതാണ്. നമ്മൾ ഇവിടേക്ക് വന്നൊരു കാറിൻ്റെ ഒരു ഓർഡറും കാര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട് അങ്ങനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകൾക്കും കാരണമൊന്നും തന്നെയല്ല. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ എന്തായാലും മരിച്ച സ്ഥിതിക്ക് എന്തായാലും നമുക്ക് സെക്യൂരിറ്റിയുടെയും പോലീസിൻ്റെ ആവശ്യമില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഇപ്പോൾ ആരും തന്നെ ഇല്ല ഈ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ ഈ വീട് വാണിച്ച കണക്കാണ് ഇപ്പോൾ ഫയൽസും കാര്യമൊക്കെ ആയിട്ട് കിടക്കുന്നത്. നോക്കി അപ്പോൾ വേറെ ഒരുത്തം വാണിച്ച രീതിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെന്നിമച്ചാൻ്റെ നമ്മുടെ മൈക്കിൾ മച്ചാൻ ഇപ്പോൾ വീടിൻ്റെ അകത്തുണ്ട്. വീട് ഫുള്ള് ക്ലീനും കാര്യമൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പൊടി പിടിച്ചേക്കണ കാരണം വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ആ വഴിക്കൊന്ന് കാറിൻ്റെ ഒരു ഓർഡറും കൂടി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയമണ്ട്സ് കാര്യമൊക്കെ അടിയിലത്തെ റൂമിലേക്ക് നമ്മളങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ബെന്നിമച്ച എന്തേ കട്ടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ. പുള്ളിക്കാരൻ എന്തായാലും കാറിൻ്റെ ബിസിനസ് ആണ്. എന്നാലും പുള്ളിക്കാരൻ നമ്മളതൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വന്നതാണ്. ഇപ്പോൾ അതേ കണ്ട പുള്ളിക്കാരൻ എന്തേ തുണിയൊക്കെ വെച്ചത് കിച്ചൻ്റെ ഭിത്തിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ പുള്ളിക്കാരതേ നമ്മുടെ വൈക്കിളം വെച്ചാൽ ഇപ്പോൾ ആള് ഇപ്പോൾ ഭയങ്കര സീനായതുകൊണ്ട് തന്നെ നമ്മളന്ന് ചെയ്ത ഒരുപാട് സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതേ താടി മീശൊക്കെ ഇപ്പോൾ വടിച്ച് ഇപ്പോൾ ആകെ ഒരു പുതിയ രൂപം തന്നെ അയക്കണം. പുള്ളിക്കാരൻ മടി പിടിച്ചത് അവിടെ ചൂരും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഡയമണ്ട്സ് കാലൊക്കെ എടുക്കാനായിട്ട് പോകണമൊക്കെ. നമുക്ക് എന്തായാലും ഈ ഡയമണ്ട്സ് കാലൊക്കെ ഇനി മാറ്റി ക്യാഷും കൂടി ആക്കാനുള്ളതാണൊക്കെ. ഇപ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡയമണ്ട്സ് കാലൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു കിട്ടിലും ബ്രീഫ് കേസിലാണ് നമ്മൾ എടുത്തത് സെറ്റാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ ബെന്നിമച്ചാൻ നമ്മൾ വിളിച്ചത് ഓക്കെ ഗൈസ് പുതിയ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ ലംബോർഗിനിയും കാലൊക്കെ തന്നെയാണ് എടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോനെ. അപ്പോൾ എന്തായാലും അടിപൊളി നമ്മുടെ ലംബോർഗിനി അങ്ങനെ ഇപ്പോൾ വലിയ സീനിലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു ഗൈസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിച്ചിരിക്കുന്നത് ലൈക്ക് ടാർഗറ്റ് 1K ലൈക്സും കാലൊക്കെ തരണം. അപ്പോൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാലൊക്കെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാൻ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇനി മുതൽ ചിലപ്പോൾ ഈ വീഡിയോസിൻ്റെ ലെങ്ത് കുറയാം, പക്ഷേ ഞാൻ ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കാരണം എന്താ പറയുക, ക്ലാസ്സസ് ഇപ്പോൾ വളരെയധികം ടൈമും കാലൊക്കെ നീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 4:30 വരെയൊക്കെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വേറെ കുറച്ച് പേരെ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ശരിക്കും ഡിലേ ആവും. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ടൈം ഒന്ന് കുറച്ചിട്ട് വീഡിയോ ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ ഒരു ദിവസം ഇടപെട്ടിട്ടായാലും നമുക്ക് ഡെയിലി ഇടാനായാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലെങ്ത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയരുത് ഇനി ലെങ്ത് കുറഞ്ഞോ ലെങ്ത് കുറഞ്ഞോ എന്ന്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ പേജ് അന്ന് നമ്മളോട് 2 ദിവസം മുന്നേ പറഞ്ഞു നമുക്കതൊരു ആർമേഡ് കാറിൻ്റെ അത്യാവശ്യം കാര്യമൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അതേ ഫൈനലിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ട്. പിന്നെ ഡയമണ്ട്സ് കൂടി മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെന്തേ ഒരു സ്പോട്ടിലേക്ക് നമ്മുടെ ബെന്നി പറഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവിടേക്ക് ആയിട്ടാണ് സ്പോട്ട്. ഇവിടെ കുറേ ഫിഷിങ്ങിൻ്റേതായ കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാറുകൾ അവിടെ നിരന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും റേറ്റ് കുറഞ്ഞ കാറുകളും കാലൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറുകളും കാലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഇപ്പോൾ റേറ്റ് കുറച്ചാണ് പരമാവധി നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആരങ്ങനെ ആദ്യമായിട്ട് കാണുന്നില്ല. ആകെ കൂടി ഇപ്പോൾ കാറുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ഈ അവസാനത്തെ രണ്ട് വണ്ടികളും അടിപൊളി വണ്ടികളും കാലൊക്കെ തന്നെ. നമുക്ക് എന്തായാലും ബിന്നിനോട് ചോദിച്ചു ഇത് എവിടെ ആളെന്നൊരു പിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ചുറ്റിനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നടന്നു നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഷിപ്പിൽ വെച്ചാണ് നമ്മൾ അന്ന്
ഒരു ഫൈറ്റിംഗ് അതൊക്കെ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ അവിടെ രണ്ട് പേര് നിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുത്തും ചൂണ്ട വിട്ടുകൊണ്ടിരിക്കണം. നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിച്ച് നോക്കി സെറ്റാക്കിയേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ നല്ല ആ ഒരു മണ്ണിൻ്റെ കളറുള്ള വണ്ടിയിൽ അറ്റത്ത് അതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ജീപ്പ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി. നമ്മൾ എന്തായാലും ആ ജീപ്പ് വണ്ടിയും കാലൊക്കെ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ മാറ്റിയത്, നമ്മുടെ ചോയ്സ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ പിന്നെ പറഞ്ഞു ആ വണ്ടി, ഈ ഒരു വണ്ടി അത്ര സേഫ് അല്ല. അതായത് കണ്ട ഈ ജീപ്പ് കാണാൻ ലുക്ക് ഉണ്ടെന്ന് മാത്രമല്ല, പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ഇല്ല. കാരണം എന്തേക്കണം, മുകളിൽ എന്തോ ക്ലോത്തൊക്കെ വെച്ചിട്ടുള്ള റൂഫാണ് മുകളിൽ വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയൊരു പോരായ്മ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ളി മെറ്റാലിക് ബോഡി, ഫുള്ളി ആർമേഡ് സാധനമാണ്. സ്റ്റോക്കായിട്ട് തന്നെ ഇത്ര ആർമറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മണ്ണിൻ്റെ കളറുള്ള ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി അല്ലെങ്കിൽ ഡീൽ ഉറപ്പിച്ച് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമ്മുടെ പിന്നെ വെച്ച് നമ്മുടെ ലംബോർഗിനിയിൽ പിറകെ വരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടികൾക്ക് പുറത്തേക്ക് എടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താ ആ വഴിക്ക് പോണേ? ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരനെ ദേ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു വഴിക്ക് പോയി. നമ്മളങ്ങനെ ദേ വണ്ടികൾക്ക് തിരിച്ച് ഈ വഴിക്ക് അങ്ങനെ ഫൈനലി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോഴും സ്റ്റോക്കായിട്ട് തന്നെ വലിയ സീനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല സ്പീഡും കാലൊക്കെ തന്നെയുണ്ട്. ഇത്ര ആർമർ ഉണ്ടെങ്കിൽ പോലും വണ്ടിയുടെ ആ ഒരു രൂപം വളരെ മോശമെന്നൊക്കെ വേണമെങ്കിൽ പറയാം, പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, അതൊരു ഡിസൈനിങ് കാലൊക്കെ തന്നെയാണ് വണ്ടിക്കുള്ളത്. എൻ്റെ മോനെ ഗൈസ്, ഈ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് തന്നെ ഗൺസും വരുന്നുണ്ട്. ഇൻബിൽറ്റായിട്ട് ഈ വണ്ടിയുടെ അത് ഗണ്ണുകളും കാലൊക്കെ വരുന്നുണ്ട്. മറ്റ് ജീപ്പ് എടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ തീരുമാനമായിരുന്നു. ആ വണ്ടിയുടെ ലുക്ക് വെച്ചിട്ട് നമ്മൾ കണ്ണ് അതിലേക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് കാലൊക്കെ ചെയ്തെടുത്ത വലിയൊരു നഷ്ടമായിരുന്നു. ഈ വണ്ടിക്ക് ഗണ്ണ് വരെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ അറിയാം, നമ്മുടെ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കാലൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഈ ഡയമണ്ട്സ് കാറൊക്കെ കൊണ്ട് നേരെ പേജിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മൾ ട്രവർ മച്ചാനും പേജിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവിടം വരെ പോകണം. പുള്ളിക്കാരൻ രാവിലെ പോയതാണ്. ഓക്കെ, അപ്പോൾ പേജിനെ കുറിച്ച് സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എന്തോ വലിയ പ്ലാനിങ് ആണ് ഈ ആർമോഡ് ട്രക്കൊക്കെ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ബെന്നിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ കാര്യങ്ങളൊക്കെ ഇതേ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഡയമണ്ട്സും കൊണ്ട് നമ്മൾ നേരെ പേജിൻ്റെ അടുത്തേക്ക് പോകുന്നു. നമ്മളങ്ങനെ നമ്മുടെ ഓടിയും കാലൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വലിയ സീനില്ല. നമ്മളെന്തായാലും നമ്മുടെ പിങ്ക് ഓടി, നമ്മുടെ ലാറയുടെ സ്വന്തം വണ്ടിയായിരുന്നു. ഇപ്പോൾ ലെന ആയിരുന്നു കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കണം. പിന്നെ ലോണൊക്കെ ആയിരുന്നു, അങ്ങനെ സീൻ വന്നാൽ ഇപ്പോൾ ലെന സ്വന്തം വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് വരുത്തുന്നത് തട്ടി തെറിപ്പിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ പേജിൻ്റെ സീക്രട്ട് ബേസ്, അതായത് നമ്മുടെ എല്ലാവരുടെയും സീക്രട്ട് ബേസിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ രണ്ട് പേര് നിപ്പുണ്ട്. ഗണ്ണ് വെച്ചാണ് നമ്മൾ ചൂണ്ടിയേക്കണം. ഓക്കെ ഗൈസ്, നമ്മളോട് പറയുന്നത് നേരെ ആ ഡയമണ്ട്സും കാലൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം കാര്യമാക്കാനാണ് പറയുന്നത്. നമ്മളോടെ കളി, നമ്മൾ തോക്കെടുത്ത് ഒക്കെ തന്നെ രണ്ടെണ്ണം ഉള്ളത് പൊട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദേ രണ്ടെണ്ണം ഓൺ ദി സ്പോട്ട് തീർന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കാൻ വന്നിരുന്നു. എൻ്റെ മോനെ, അത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അകത്ത് ഇവരെങ്ങനെ ഈ ഡയമണ്ട്സിൻ്റെ കേസ് അറിഞ്ഞൊന്നും ഒരു പെട്ടിയില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് പിന്നീട് അന്വേഷിക്കുക, അതായിരിക്കും ഭേദം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നീട് അന്വേഷിച്ച കാര്യം ഇപ്പോൾ വലിയൊരു പുലിവാലായി എന്നൊക്കെ വേണമെങ്കിൽ പറയാതെ കണ്ടത്. ഇതാണിത് ഇപ്പോഴത്തെ ഒരു സീൻ. എനിക്ക് തോന്നുന്നു ഇതുവരെ വലിയൊരു ഗ്യാങ് കാലൊക്കെ തന്നെയാണ് ഇവരുടെ ആണെന്നാണ് തോന്നുന്നത്. ഈ ഡയമണ്ട്സ് കാലൊക്കെ എന്താണെന്നൊരു പിട്ടില്ല. നമ്മളെന്താ നമ്മളോട് എന്തായാലും നേരെ സീക്രട്ട് ബേസിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാനാണ് നമ്മളോട് പറയുന്നത്. നമ്മളങ്ങനെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. കാരണം ചുറ്റിന് മെഷീൻ ഗൺസ് വെച്ചിട്ടാണ് അവർ നമ്മളെ വളഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ചെറുതായിട്ട് പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഡയമണ്ടാണ് ഇത് ആവരുത്തൻ നമ്മുടെ കയ്യിൽ നിന്ന് വാണിച്ചെടുത്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുത്തൻ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അകത്തേക്ക് കയറാം. ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ നമ്മളൊന്ന് വാച്ച് ചെയ്തിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണ്ട. നമ്മുടെ കയ്യിലുള്ള എല്ലാ വെപ്പൺസും അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അകത്തേലത്തെ അവസ്ഥ വളരെയധികം ദയനീയകരമാണെന്ന് നമുക്ക് വേണേൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രവർ മച്ചാനെ നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട്. ഇതേ പുള്ളിക്കാരെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേജിനാണ് ഇതേ മുട്ട് കുത്തിച്ചാണ് നിർത്തിയേക്കണം. ഓക്കെ, അപ്പോൾ സീൻ വളരെയധികം മോശമാണെന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇയാൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഊഹവും
കാര്യങ്ങളൊക്കെ ശരിയാണോ? അപ്പൊ ഇയാളുടെ ആണ് ഈ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇയാളുടെ ഈ ഡയമണ്ട്സ് വെച്ച് നമ്മൾ കളിച്ചത് തീരെ മോശമായി പോയി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന ഇനി ട്രവർ മസീനും പേജിനും വെറുതെ വിടണമെങ്കിൽ നമ്മൾ പുള്ളിക്കാരൻ പറയണ കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരു മടി കാലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ സീൻ വളരെയധികം മോശമായിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ചെറുതായിട്ട് റിപ്ലൈക്ക് വേണ്ടി ഡിലേ ആയി. അപ്പൊ അപ്പൊ തന്നെ ദേ നമ്മുടെ ഈ ചൂണ്ടി വെച്ചാണ്, നമ്മുടെ തൂക്കം വെച്ച് ചൂണ്ടി വരുത്താൻ നേരെ നമ്മുടെ ട്രവർ മച്ചാന്റെ നെഞ്ചത്തേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രവർ മച്ചാൻ ഇപ്പം മരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പുള്ളിക്കാരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഒരു കാര്യം പുള്ളിക്കാരനെ ചെയ്ത് തന്നെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ട്രവറിനെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് അതൊക്കെ ചെയ്താലും ട്രവറിന്റെ ലൈഫിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുന്ന ആ പുള്ളി പറയുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ടൈം കൊണ്ട് മിക്കവാറും എന്തായാലും ട്രവറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ കുറച്ച് ഡേഞ്ചർ ആണ്. ഓക്കെ, അപ്പൊ സാധാരണ ഇത്രയും ഡേഞ്ചർ നമ്മൾ ഇതുവരായിട്ടും ഡീല് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഓൺ ദ സ്പോട്ട് ട്രവർ മച്ചാനെ വെട്ടിവെക്കുകയും ചെയ്തു. എന്റെ മോൻ എന്തായാലും സീനാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ വിളിക്കാൻ ബെന്നിമച്ചാനാണ്. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മിലിറ്ററി ബേസിൽ പോയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ജെറ്റും കാലൊക്കെ അവിടെ തന്നെ. പുള്ളിക്കാരനെയാണോ മിലിറ്ററിക്കാരുടെ ആണോ എന്ന് അറിയത്തില്ല. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിട്ടിക്കാച്ചി ജെറ്റും കാലൊക്കെ തന്നെ എന്നാണ് പറയുന്നത്. അത് പുള്ളിക്കാരനെ നേരെ എടുത്ത് കായപ്പെരക്കുലേക്ക് കൊടുക്കാനാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മിലിറ്ററി ബേസിലേക്ക് കയറണി നമുക്ക് ആർമോറി ട്രക്കും കാലൊക്കെ വേണം. നമ്മളെന്തായാലും എടുത്തത് മെച്ചമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്ക് ഫൈനൽ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് എത്തി. നമ്മുടെ മൈക്കിളിനോടും വരാനായിട്ട് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് പുള്ളിക്കാരൻ എന്തായാലും ഇതേ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ കളറാകെ മാറ്റിയിട്ടുണ്ട്. ഇതേ കുറച്ചുകൂടി ആർമേഡ് ആക്കിയിട്ടുണ്ടെന്നാണ്. അതേ ചില്ലിൻ്റെ അവിടെ എന്തോ ബ്ലാക്ക് കളർ പാഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പാണെന്നാണ് പറയുന്നത്. നമ്മുടെ മൈക്കിൾ ഇവിടെ കൈയും കെട്ടി നിപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. എൻ്റെ മോനെ വണ്ടി കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ആ ജീപ്പ് എങ്ങനെ എടുത്തായിരുന്നു ഇപ്പം തീർന്നേനെ. ലുക്ക് മാത്രമുള്ള ആ ജീപ്പിന്, ഈ വണ്ടിക്ക് പിന്നെ കുറച്ച് ലുക്കും എല്ലാം ഒരുവിധം വേണ്ട ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ അവരെ വിളിച്ചിരിക്കണം. നമുക്ക് എന്തായാലും ടൈമും കയറലൊന്നും കളയാനായിട്ടില്ല. നേരെ മിലിറ്ററി ബേസിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വെച്ച ഒരാൾ ഗൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ പിടിക്കുന്നുണ്ട്. നമ്മളെന്തായാലും മിലിറ്ററി ബേസിൻ്റെ ഒരു അടുത്തേക്ക് വാറായിട്ടല്ല പോകണം. നമ്മൾ വാറായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ്, 100%, 101% ഉറപ്പാണ് നമ്മളെന്തായാലും തോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ആർമർ ട്രക്ക് വെച്ച് നേരെ കയറി ചെന്ന് കുറച്ച് പേരൊക്കെ നമ്മൾ തടുക്കാൻ വന്നവരെ മാത്രം അടിച്ചിട്ടിട്ട് നമ്മളെന്തായാലും പോകാനായിട്ട് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ് ജനറൽ. ഒക്കെ അപ്പോൾ ജനറലിനെ എതിരെ നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നമ്മുടെ ശത്രുവായി മാറും. അപ്പോൾ അങ്ങനെ കുറച്ച് സീനാണ്. ഓക്കെ, ഇതപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ആണ്. ഈ വണ്ടി ഇപ്പോഴത്തേക്കാണ് ഫ്രണ്ട് ഗണ്ണ് എത്രത്തോളം പവർഫുള്ളാന്ന് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. വണ്ടി കത്തുന്നുണ്ട് എൻ്റെ മോനെ. നമുക്ക് എന്തായാലും കുറച്ച് ഉപകാരപ്രദമാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചെയ്യാൻ നമ്മൾ നൈസ് ഇടണം. മിലിറ്ററി ബേസിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം കാലൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്തായാലും നേരെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബെന്നീനെ ഇവിടെ ആക്കിയിട്ട് പോവാ എന്നാണ് വിചാരിക്കണം. കാരണം എന്താ പറയുക, ഒരാളെങ്കിലും പുറത്തുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ രണ്ട് ബൈക്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതേ പ്ലാനും വീണ്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബെന്നീനെയും നമ്മുടെ ഈ കാറിനെയും ഇവിടെ തരുത്തും. നമുക്ക് രണ്ട് പേർക്കും നമ്മുടെ മൈക്കിളും വെച്ചാലും ഫ്രാങ്കിളും വെച്ചാലും ഈ ബൈക്കിൽ കൂടെ പോകാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു മലയുടെ മോളിൽ നിന്ന് നേരെ ചാടി മിലിറ്ററി ബേസിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ആ ജെറ്റും കാലൊക്കെ എടുത്തിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ബെന്നി വെച്ചാണ് ആ കാർ അവിടെ നിർത്തിയിട്ട് നമ്മളെ കാർ കണ്ടിരണോ മോഡിഫൈ ചെയ്ത് എന്തോ കാര്യം എന്തോത്തിനോ വേണ്ടി നമ്മളത് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമുക്ക് എന്തായാലും നേരിട്ട് ചാടാൻ വേണ്ടിയിട്ട് ഈ വണ്ടി കുഴപ്പമില്ലാത്ത ഒരു സ്പീഡും കാര്യമൊക്കെ തന്നെ. വെല്ലോൻ്റെ ബൈക്കാണ്, നമുക്ക് ആരുടെ ആണെന്നൊരു പിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ നേരെ കത്തിച്ച് നേരെ പറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിലിറ്ററി ബേസിൻ്റെ അകത്തേക്ക് നമ്മൾ സ്മൂത്തായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇനി അടുത്ത കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെ തടുക്കാൻ വന്നവർ നമ്മളെല്ലാം തീർക്കേണ്ടത്. നമുക്ക് ഇനി എന്തായാലും ആ ജെറ്റ് കാലൊക്കെ വിട്ടിയാണെന്ന് അറിയില്ല. മിക്കവാറും അത്യാവശ്യം നല്ല വലിയ ജെറ്റാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നോക്കി നോക്കാം. എന്തായാലും അത്രയും വലിയ ജെറ്റ് എന്തായാലും മിലിറ്ററി ബേസിൻ്റെ അകത്ത് ഒതുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും റൺവേയിൽ എവിടെയെങ്കിലും ഒക്കെ ഇടാനാണ് ചാൻസ്. പിന്നെ ഈ റൺവേ അത്യാവശ്യം നല്ല രീതിക്ക് നീളമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ കുറേ ജീപ്പുകൾ വരുന്നുണ്ട്. നമ്മളെന്തായാലും അവരെ വന്നവരൊക്കെ ഇതിന് നമ്മൾ അടിച്ച് ഇടുന്നുണ്ട്, ഒന്നും ചെയ്യുന്നുണ്ട്.
ഓക്കേ അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഒക്കത്തിന് കൊല്ലാനാണ് പോകുന്നത്. ഓക്കെ എന്തായാലും ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടാ, കാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും ഈ ഒരു മാസ്ക് കൂടി ഇട്ട് സെറ്റ് ആക്കിയിട്ടും, കാരണം എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മളാണ് കയറി ചെന്ന് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മിലിറ്ററി ജനറൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊന്ന് ആർ പി ജി വെച്ച് കളിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സീനാണ്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും എല്ലാ കാറും ഈ ആർ പി ജി വെച്ചിട്ട് കളയുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോഴത്തേക്ക് കുറച്ച് പേരങ്ങോട് കൊല്ലുന്നുണ്ട്. എന്തായാലും നമ്മളെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇവനൊക്കെ തന്നെ അടിച്ചിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നു. കാരണം എന്ന് പറയുക, ഇപ്പോൾ ഈ നമ്മൾ ബൈക്ക് എടുക്കാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ സീൻ എന്ന് പറയുമ്പോൾ ഒരു ഇവന്മാർ പിന്നീട് നമ്മളെ വെട്ടിവിട്ടിടും. അതുകൊണ്ട് ആദ്യത്തെ ഈ വന്ന ആൾക്കാർക്ക് നമ്മളൊന്ന് കൊല്ലം നോക്കി. നമുക്ക് നാല് സ്റ്റാർ വാണ്ടല്ലോലും വന്നിട്ടുണ്ട്. ഓക്കെ എൻ്റെ മോനൊക്കെ അപ്പോൾ അവനെ നമ്മൾ അടിച്ചിട്ടിട്ട്. എന്തായാലും നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗണ്ണും കാലൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ ഏതോ ഒരാൾ പറഞ്ഞു, ഇതിൻ്റെ പേരെന്തോ തോംസൺ അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു ഗണ്ണാണ് പേര്, ഞാൻ വീണ്ടും മറന്നുപോയി. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിൾ മച്ചാനുള്ള വണ്ടിയുടെ കീറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മിഡ്രീസിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങടിച്ച് നോക്കി ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടോ എന്നാണ് ചെറ്റും കാലൊക്കെ. ഏകദേശം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല വലിപ്പം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. അത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കഴിവ് പോലെ ഇരിക്കുന്നു പുള്ളിക്കാരൻ പറഞ്ഞു. ഏകദേശം ഇതൊരു ചെറ്റാണ്, പക്ഷേ ഇത് വലിപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് റാമ്പ് ഉള്ളത് നമുക്ക് ഭാഗ്യമായി പോയിട്ടോ. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് എന്നാൽ ഈ റൺവേയുടെ അറ്റത്തും കൂടി ഒന്ന് ജസ്റ്റ് പോയി. ഓക്കെ കഴിച്ചപ്പോൾ ദേ അവിടെ ജെറ്റും കാലൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോണ് ഇതാണ് തോണ്, കാരണം അങ്ങ് അറ്റത്താണ് ഈ വണ്ടി ഇട്ടത്. പിന്നെ ഈ വണ്ടി നമ്മൾ ഇന്ന വരെ മിലിറ്ററി ബേസിൽ കണ്ടിട്ടില്ല. ഓക്കെ അപ്പോൾ ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. നല്ല വലിപ്പമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും കൂടി തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുക. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറിയേക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ടൈമൊന്നും വൈപ്പിക്കേണ്ട. ഓക്കെ കഴിച്ചപ്പോൾ ദേ നമ്മൾ നൈജറുടെ ജെറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ മച്ചാനും ദേ കയറിയിട്ട്. നമുക്ക് എന്തായാലും ഇനി ടേക്ക് ഓഫ് ചെയ്യണം പരിപാടിയും കാലൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നോക്കി. എൻ്റെ മോനെ ബാക്ക് ആർ പി ജി വിട്ട് കളിക്കുന്നുണ്ട്. ദേ എന്തോ ജെറ്റും കാലൊക്കെ വിടുന്നുണ്ട്, നമ്മുടെ വെട്ടി വെച്ച് ഇട്ടാനാന്ന് തോന്നുന്നു. കാരണം പറഞ്ഞാൽ ഈ ജെറ്റും മിലിറ്ററി ബേസിനും പ്രധാനപ്പെട്ട ഒരു തരത്തിലുള്ള ജെറ്റാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഇത് മോഷ്ടിച്ചേക്കണം. നമ്മളൊരു അവസ്ഥയും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പരിപാടിയും കാലൊക്കെ ചെയ്യുന്നത്. ആ ഒരു കുഞ്ഞ് അവർ നമ്മുടെ മിലിറ്ററി ബേസുകാരെ വിടുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ജെറ്റുകൾ വെച്ച് വേണ്ടിയിട്ട് എനിക്ക് തോന്നാറില്ല ഈ ഒരു ഇത്രയും വലിയൊരു നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റും കാലൊക്കെ താഴേക്ക് വീഴുന്നത്. ഇപ്പം എന്തായാലും ഒരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പുള്ള ജെറ്റാണ്, വലിയതായിട്ട് സ്പീഡും കാലൊക്കെ ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും പോലെ നമ്മളെന്തായാലും കത്തിച്ച് വിട്ടുന്നുണ്ട്. കാരണം പറഞ്ഞാൽ പോലീസുകാരെ ഇത് ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാരും കൂടെ ടൈപ്പായിട്ടാണ് തോന്നി ഈ ഒരു ജെറ്റും കാലൊക്കെ സെറ്റാക്കിയാണ് തോന്നുന്നത്. ഇപ്പം എന്തായാലും കാണാൻ നല്ല രീതിക്ക് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ തമ്മിൽ നമ്മുടെ ആ ഒരു മാഫിയയും ഈ മിലിറ്ററി ബേസും തമ്മിൽ ഈ ജെറ്റും തമ്മിലുള്ള ബന്ധവും ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മളോട് ഈ ജെറ്റ് മോഷിച്ചിട്ട് നേരെ കായ്പെരിക്കോയിലേക്ക് കൊണ്ടുപോയി കൂട്ടിക്കാണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുകയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ മച്ചാൻ്റെ നമ്മുടെ പേജിൻ്റെ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടും. അതായത് അവരെ ജീവനോട് തിരിച്ചേൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് നമ്മുടെ മാഫിയ. ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും ജെറ്റാണോ സംഭവങ്ങളൊക്കെ. ഓക്കെ കഴിച്ചപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജെറ്റും കാലൊക്കെ തന്നെയാണ് തോന്നുന്നത്. മൈക്കണോ ചെന്ത ഹെൽമെറ്റും കാലൊക്കെ ആയിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും ഫുൾ സേഫ്റ്റിയോടു കൂടിയാണ് പുള്ളിക്കാരൻ കയറിയിരിക്കണേ എന്നാണ് നമുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കീസപ്പോൾ കണ്ടിട്ടുണ്ട് കുറേ സ്വിച്ചുകളും കാലൊക്കെ തന്നെയാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെറ്റപ്പാണ്, കാരണം ഹോളോഗ്രാഫിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കത്തിച്ചാൽ വിടാം. ഓക്കെ കഴിച്ചപ്പോൾ നമ്മളെ നാല് സ്റ്റാർ വാണ്ടല്ലോലെ ഏതാണ്ട് ദേ മിന്നുന്നുണ്ട്. ഇപ്പം എന്തായാലും വലിയ വിഷയമില്ല. ഓക്കെ കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാരും കാലൊക്കെ പൂർണ്ണമായിട്ട് അങ്ങനെ പോയിട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ കഴിച്ചപ്പോൾ കായപ്പെരിക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഒന്നൊരു പിടിയിൽ. നമ്മളെന്തായാലും ഇനി വീണ്ടും ചതിക്കുമോ എന്നൊന്നും അറിയത്തില്ല. കാരണം അവിടെയാണ് ടഗ്ഗഡ് ബോസും കാലൊക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അവരുടെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെയാണ് കായപ്പെരിക്കോ എന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്, റൂമേഴ്സും കാലൊക്കെ തന്നെയാണ്. ഓക്കെ കഴിച്ചപ്പോൾ ഫൈനൽ നമ്മളങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മളങ്ങനെ നമ്മുടെ കായപ്പെരിക്കോയിലേക്ക് നമ്മളങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെന്തായാലും ഡിപ്പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാൻഡ് ചെയ്യാനാണ്. കാരണം പറയുക, ഇത്രയും ചെറിയൊരു റൺവേയിൽ ഇത്രയും വലിയൊരു ജെറ്റ് ലാൻഡ് ആവുമെന്നൊരു പിട്ടില്ല. നമ്മളെന്തായാലും പരമാവധി നോക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇത് കുറച്ച് സീനുള്ള കാര്യമാണ്. എന്നാലും നമുക്കെന്തായാലും ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചേ പറ്റൂ, ലാൻഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും പയ്യെ പയ്യെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ
ഓക്കേ ഗൈസ്, അപ്പോൾ ദേ ഞാൻ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ അങ്ങനെ ദേ ലാൻഡ് ചെയ്യാനുള്ള പരിപാടി ഇങ്ങനെ ദേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മൾ ദേ നമ്മുടെ ജെറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമ്മളങ്ങനെ ദേ ലാൻഡിങ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഇനി നേരെ അവരെ പോയി രക്ഷിക്കാനുള്ള പരിപാടിയും കാര്യമൊക്കെ നോക്കാം. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കാര്യമൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജെറ്റിമെന്ന് എന്തായാലും താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയത് അത്ര സേഫ് ആയിരുന്നു എനിക്ക് തോന്നുന്നുള്ള. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മളെ കൈയും കാലൊന്നും ഒടിഞ്ഞില്ല, അത് നമ്മളെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്തായാലും ഈ കുറച്ച് പേര് തോക്കും കാലൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പണം. നമുക്ക് എന്തായാലും അവരോട് ഒന്ന് ചോദിച്ച് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനൽ നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് അപ്പോൾ ഇവർ നമ്മുടെ മാഫി ഇതിൻ്റെ അകത്തേക്കാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതേ പുള്ളിക്കാരെ ഇവിടെ സിഗരറ്റും കാലൊക്കെ വലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ വീണ്ടും ചതിച്ചിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു ജെറ്റും കാലൊക്കെ കൊണ്ടുവന്നെങ്കിൽ നീ നിസാരക്കാരനല്ലടാ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇനി രണ്ട് മൂന്ന് പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എന്നാൽ മാത്രമാണ് പുള്ളിക്കാരൻ നമ്മുടെ ട്രവറിനെയും പേജിനെയും വിഡോ എന്ന് പുള്ളിക്കാരൻ ആലോചിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും ഇത് കേട്ടപ്പോൾ നമുക്ക് നല്ല കളി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്കെ തന്നെ അടിച്ചിട്ടാലോന്നുണ്ട്, പക്ഷേ സീനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സേഫ് അല്ല. നമ്മൾ ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ പുള്ളിക്കാരനുസരിച്ച് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല സീനായിട്ട് പുള്ളിക്കാരൻ ഇനി പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും. അവർ രണ്ടുപേരുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടമാണ് തോന്നുന്നത്. ട്രവറിനിപ്പോൾ വലിയ സീനില്ല എന്നാണ് തോന്നുന്നത്. ആശുപത്രിയിൽ അവർ കൊണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇവിടെ വെച്ച് ഭയങ്കരപ്പെടുന്ന നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് തൊട്ട് തന്നെ ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.